വാട്സപ്പ് ഗ്രൂപ്പ് കാണാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോൺ ടെക്കി. ഗൈസ്, അപ്പോൾ നമ്മളിതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം വേറൊന്നും അല്ല, അൺബോക്സ് ചെയ്യുന്ന ഒരു മൊബൈലാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പം നമ്മളെ പോക്കോ M2 ആണ് അൺബോക്സ് ചെയ്യുന്നത്. M2 തന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പം ഷവോമിൻ്റെ തന്നെ പോക്കോ M2 ആണ് അൺബോക്സ് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 6GB 128GB ആണ്. പിച്ച് ബ്ലാക്ക് ആണ്, ഓക്കെ. ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നൊന്നുമില്ല, കാരണം നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നേരെ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ അതിനും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയും 1K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ അടിപ്പിക്കണം. മീൻസ് 1K സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ അടിപ്പിക്കണം. പിന്നെ എന്തെങ്കിലും നല്ല നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എന്തായാലും അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സ്മാർട്ട് ഫോൺ അങ്ങ് അൺബോക്സ് ചെയ്തേക്കാം. ഇപ്പം ബ്ലാക്ക് ആൻഡ് യെല്ലോ ബോക്സിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സൈഡിൽ പോക്കോ M2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് യെല്ലോ കളറിൽ. പിന്നെ ഇതിൻ്റെ അത് വരുന്നത് 6.53 ഇഞ്ച് ആണ്. ഗൊറില്ല ഗ്ലാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കോണിങ് ഗൊറില്ല ഗ്ലാസ് ആണ്. പിന്നെ 5000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. പിന്നെ 18W ആണ്, ഓക്കെ. 18W ചാർജറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 6GB 128GB ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പിച്ച് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് കളറാണ്. പിന്നെ 4 ക്യാമറയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 13MB 8MB 5MB 2MB. പിന്നെ സെൽഫി ക്യാമറ 8MB ആണ്, ഓക്കെ. പിന്നെ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്, ഓക്കെ. പിന്നെ ഇവിടെ തന്നെ നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഷവോമിൻ്റെ. പിന്നെ അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000 rupees ആണ്. നിങ്ങൾക്ക് അവിടെ കാണാമെന്നായിരിക്കും. 14,999 ആണ് ബോക്സിൽ വരുന്ന പ്രൈസ്, ഓക്കെ. അപ്പോൾ നിങ്ങളിത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് കുറേ സമയം എടുക്കുന്നില്ല. അതിനുശേഷം നമുക്ക് ആദ്യമേ തന്നെ ഇതങ്ങ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഡെലിവറി ചെയ്തപ്പോൾ തന്നെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഇതിനകത്ത് സ്മാർട്ട് ഫോൺ തന്നെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബില്ലിൽ വന്ന എത്ര പ്രൈസ് നോക്കാം. ബില്ലിൽ 10,000 നിങ്ങൾക്ക് ഞാൻ ഫോക്കസ് ആക്കി കാണിച്ചു തരാം. 10,499 ബില്ലിൽ വരുന്ന പ്രൈസ്. ബോക്സിൽ വരുന്ന പ്രൈസ് 15,000 ആണ്. അപ്പോൾ അത് തന്നെ നമുക്കൊരു മഞ്ഞ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മുടെ കുറേ കാർഡ്സ് ആയിരിക്കും ഫോണിന് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ഫോൺ അങ്ങ് ആദ്യം തന്നെ എടുത്തേക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതിന് ഞാനിതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു, അത് ഞാൻ അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് വെച്ചിട്ടില്ല. അപ്പം നമുക്ക് ഫോൺ ആദ്യം സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ നമുക്ക് പ്ലഗ് വരുന്നുണ്ട്. മീൻസ് എല്ലാ ഫോണിലും ചാർജറിന് ആവശ്യമുള്ള പ്ലഗ് ആവശ്യമുണ്ടാകും. പിന്നെ ഐഫോണിലാണ് ഇപ്പം വരാത്തത്, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലഗ്. പ്ലഗ് സാധാ പ്ലഗ് തന്നെ സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് അഡാപ്റ്ററാണ്. അഡാപ്റ്റർ 18W ആണ് ചാർജർ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 18W ആണ്. വലിയ ഫാസ്റ്റ് ചാർജറൊന്നുമല്ല, കാരണം ഇപ്പോൾ 65W ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇതിന് വലിയ ഇതൊന്നുമല്ല, മീൻസ് വലിയ ചാർജർ സ്പീഡൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ ഫോണൊന്ന് എടുത്ത് നോക്കാം, ബോക്സ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അങ്ങനെ നമുക്ക് ഫോണൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെലിവറി ചെയ്തപ്പോൾ ഓപ്പൺ ആക്കി നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പാസ്വേഡൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പാസ്വേഡ് അത് ഞാൻ ടൈപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ. പിന്നെ അത് സിം കാർഡൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അത് സാധാ ഫോൺ തന്നെ. വലിയ ക്യാമറയ്ക്ക് ഭയങ്കര ക്വാളിറ്റി ഒന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ല, ഓക്കെ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുത്ത് 2-3 ഫോട്ടോസ് ഞാൻ വേണം ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. എസ് ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വലിയ സംഭവമൊന്നുമില്ല, അതിനും കുഴപ്പമില്ല. യൂട്യൂബ് മ്യൂസിക് ഉണ്ട്, വൈറ്റി മ്യൂസിക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. നമ്മൾ മീൻസ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അത് മൊബൈൽ അവൈലബിൾ ആയിട്ട് എന്താ ലോഡ്സ് മൊബൈൽ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. പിന്നെ ഫേസ്ബുക്ക് അവൈലബിൾ ആണ്, മീൻസ് ഫേസ്ബുക്ക് ഒക്കെ എല്ലാം അതിൻ്റെ തന്നെ ഉള്ളതാണ് ഇപ്പം ഇറങ്ങുന്ന മൊബൈലുകളിൽ. മീൻസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫോൺ. ഫോണിനെ പറ്റി വലിയ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനാണ്. അങ്ങനെയൊന്നും ഞാൻ ഫോണിനെ കുറിച്ച് പഠിച്ചിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ മേടിച്ചപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം എന്തായാലും നല്ല ബ്ലാക്കും യെല്ലോയും കവറായതുകൊണ്ട് ബോക്സ് ആയതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് തന്നെ ബോക്സ് ഇഷ്ടപ്പെട്ടു, ഓക്കെ.
ബോക്സിങ് നല്ലൊരു നല്ല കളറിലാണ് വന്നിരിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 18 വാട്ടാണ് അഡാപ്റ്റർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ചാർജറൊന്നും അല്ല ഇപ്പം, കാരണം 18 അല്ല 12 30 60 വാട്ടിൻ്റെയൊക്കെ ചാർജർ ഇപ്പം കുറേ ഫോൺസിനും അവൈലബിൾ ആണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജർ എന്ന് പറഞ്ഞാൽ വലിയ ഫാസ്റ്റ് ചാർജറൊന്നുമല്ല, എന്നാലും അത്യാവശ്യമുണ്ട്. പിന്നെ 5000 mAh ഉണ്ട്, അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ ബാറ്ററി ബാക്കപ്പും ഉണ്ട്. അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 4 ക്യാമറയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാമെന്നല്ല, 3 ക്യാമറ ഇവിടെ, 1 ക്യാമറ ഫ്ലാഷ് ലൈറ്റിൻ്റെ മുകളിലാണ്. ഇവിടെ ഫിംഗർ പ്രിൻ്റൊക്കെ ഇവിടെയാണ്, ക്യാമറേൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ ഫിംഗർ പ്രിൻ്റൊക്കെ നല്ലോണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, മീൻസ് ഫാസ്റ്റായിട്ട് തന്നെ, അത്യാവശ്യം ഫാസ്റ്റായിട്ട്. മീൻസ് സ്ലോ എന്നല്ല, ചില ഫോണുകളിലെ നല്ല റെക്കഗ്നൈസ് ആയിട്ട് കുറേ നേരം സമയം പിടിക്കും. അപ്പോൾ ഇതൊക്കെ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത്, കുഴപ്പമില്ല. പിന്നെ അത് ബോക്സ് വരുന്ന പ്രൈസ് 15000 ആണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 11000 രൂപയാണ്. ഓക്കെ മൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെയും 1K സബ്സ്ക്രൈബേഴ്സ് അടുപ്പിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.